ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ജെ ജെ ആർട്സ് ഓഫ് സ്റ്റഡീസ്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നൈട്രജൻ സൈക്കിൾ. നൈട്രജൻ സൈക്കിൾ കൂടുതലും എല്ലാ 8th ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് പാടാണ്. കാരണം അവർ ബുക്കിൽ നോക്കിയാണ് പഠിക്കുന്നത്. ബുക്കിൽ നോക്കിയും പിന്നെ സാറ് പറയാനും നോക്കും. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ വിട്ടുപോകും. അപ്പൊ ഇന്ന് ഞാൻ ഇത് പറഞ്ഞു തരുമ്പോൾ ആരും ഈ ബുക്ക് നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒട്ടും മനസ്സിലാവൂല. അപ്പം ആദ്യം നമ്മൾ നൈട്രജൻ സൈക്കിൾ തുടങ്ങാം. ഫസ്റ്റ് ഇവിടെ നൈട്രജൻ, ഈ ഫ്രീ ആയിട്ട് കിടക്കുന്ന നൈട്രജൻ, ഈ മഴ പെയ്യുമ്പോൾ ആ മഴയെന്ന് ആ നൈട്രജൻ താഴോട്ട് വരും. താഴോട്ട് വരുമ്പോൾ ഈ ലെഗ്യുമിനസ് പ്ലാന്റ്, ലെഗ്യുമിനസ് പ്ലാന്റ് എന്ന് വെച്ചാൽ റൈസ്, എക്സാമ്പിൾ റൈസ്. അപ്പൊ റൈസ് ആണെങ്കിൽ അതിനുള്ള ലെഗ്യുമിനസ് പ്ലാന്റ്സ്, ഈ റൈസോബിയമും അസിറ്റോബാക്ടറും അത് എടുത്തിട്ട് അത് നൈട്രജൻ ഫിക്സ് ചെയ്യും. ആ ബാക്ടീരിയ നൈട്രജൻ ഫിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ വേറെ ഒരു പ്രോസസ്സ് കൂടെ ഉണ്ട്. അത് താഴോട്ട് വരുമ്പം ഒരു ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ അത് അമോണിയത്തിലോട്ട് ചേഞ്ച് ആക്കും. അതിൻ്റെ ഇടയ്ക്ക് ഈ മുകളിൽ ഞാൻ ഈ ഗ്രാസ് വരച്ചേക്കണത്, ആ ഗ്രാസിൻ്റെ ഇവിടെ ഒരു അനിമൽ വന്ന് കഴിക്കുമ്പോൾ ഒന്നി അത് ചത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ എസ്കലേറ്ററി പ്രോഡക്ട്സ് നല്ല റിലീസ് ആകുമ്പോഴാണ് ഇവിടെ അത് ഡിക്കംപോസേഴ്സായി മാറും. ഡിക്കംപോസേഴ്സായി മാറിയാണ് അത് അമോണിയത്തിൽ മാറുന്നത്. അത് കഴിഞ്ഞിട്ട് അമോണിയത്തിൽ ചേഞ്ച് ചെയ്യും ഒരു ബാക്ടീരിയ. ആ ബാക്ടീരിയ ചേഞ്ച് ചെയ്ത് തന്നെ നൈട്രൈറ്റ്സ് ആക്കും. അത് കഴിഞ്ഞിട്ട് ആ വേറൊരു ബാക്ടീരിയ ഉണ്ട്, ആ ബാക്ടീരിയ അതിനെ നൈട്രൈറ്റ്സ് ആക്കി മാറ്റും. ആ ഇവിടെ ഉള്ള ഈ പ്ലാ, അപ്പൊ ആ നൈട്രൈറ്റ്സ് ആവുമ്പോൾ പ്ലാന്റ്സിന് അത് എടുക്കാൻ എളുപ്പമാണ്. അപ്പൊ ആ നൈട്രേറ്റ്സും ആ പ്ലാന്റ്സ് എടുത്തിട്ട് അതിനെയും ഡിക്കംപോസേഴ്സായി അതും അമോണിയത്തിലോട്ട് ചേഞ്ച് ആവും. ഈ പ്ലാന്റ്സിന്റെ അതിന്റെ ഉപയോഗം കഴിയുമ്പോൾ അത് ഡിക്കംപോസർ ആവും. അത് കഴിഞ്ഞിട്ട് അമോണിയ, അത് കഴിഞ്ഞിട്ട് ഇവിടെ നൈട്രേറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ഈ നൈട്രേറ്റ്സ് നിന്ന് പിന്നെ ഇവിടെ ഒരു ഡീനൈട്രിഫൈങ് ബാക്ടീരിയ ഉണ്ട്. ആ ബാക്ടീരിയ ഇതിനെ ഫ്രീ നൈട്രജനിലോട്ട് ചേഞ്ച് ചെയ്യും. അതേപോലെ അത് നമ്മൾ ഇനി അടുത്തത് നോക്കാം. അവിടെ നൈട്രജൻ ഫിക്സേഷനും അമോണിഫിക്കേഷൻ, നൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ. ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആദ്യത്തെ നൈട്രജൻ ഫിക്സേഷൻ, അത് ഞാൻ ഇപ്പൊ പറഞ്ഞതിൽ ലെഗ്യുമിനസ് പ്ലാന്റ്സ് ഒരു ബാക്ടീരിയ ഉണ്ട്, അതിൽ റൈസോബിയം ആൻഡ് അസിറ്റോബാക്ടർ, അത് മാറ്റിയെടുക്ക, ആ ബാക്ടീരിയ മാറ്റിയെടുക്കുന്നതിനെയാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ ബാക്ടീരിയ അമോണിയത്തിലോട്ട് ചേഞ്ച് ചെയ്യണതിനാണ് പറയണ അമോണിഫിക്കേഷൻ. അത് കഴിഞ്ഞിട്ട് ഈ ബാക്ടീരിയ, ഈ രണ്ട് ബാക്ടീരിയ നൈട്രേറ്റ്സും നൈട്രൈറ്റ്സും ആക്കി മാറ്റുന്നതിനാണ് നമ്മൾ നൈട്രിഫിക്കേഷൻ എന്ന് പറയണത്. ഈ നൈട്രിഫിക്കേഷൻ ആവുന്നതിന് ഈ പ്ലാന്റ്സും എടുക്കും. അത് കഴിഞ്ഞിട്ട് ഡീനൈട്രിഫിക്കേഷൻ, ഡീനൈട്രിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഈ ഒരു ബാക്ടീരിയ ഈ നൈട്രൈറ്റ്സും നൈട്രേറ്റ്സിനെ ഇങ്ങനെ മുകളിലോട്ട് വിട്ട് ഫ്രീ നൈട്രജൻ ആക്കി എടുക്കും. അതിനെയാണ് ഫ്രീ നൈട്രജൻ എന്ന് പറയണത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ഇതും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.